ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രുതീസ് വെറൈറ്റി ഫുഡ്സ്. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോണ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ മീൻ പീരയാണ്. അപ്പോൾ നമ്മൾ മീൻ എന്താ ഇതുപോലെ മീൻ പീര നമ്മൾ റെഡിയാക്കി എടുക്കുക. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്ന രീതി നമുക്ക് നോക്കാം. അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ഇതാ ഒരു പാത്രം എടുത്തിട്ട് അതിൽ നമ്മൾ എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ കടുക് ഇതാ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് ചേർക്കാം. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റാണ്, കുറച്ച് മതി. ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ആ പച്ചമണം മാറണ വരുന്ന ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് വെക്കാം. സവാളയ്ക്ക് ഒന്ന് കളറൊന്ന് മാറി വരണം. അല്ലാണ്ട് എന്താ വേണ്ട, ഇന്ന് ചെറുതായിട്ട് ഒന്നൊരു ബ്രൗൺ കളർ ആവണമെന്ന് നമുക്കത് വഴക്കി കൊടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്, കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് വെക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം. പൊടി നമ്മൾ പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തീ നമ്മൾ നന്നായി കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഫിഷാണ്. അപ്പം ഞാൻ എടുത്തിടുന്നത് കിൻ ഫിഷാണ്, നെയ്മീൻ. അപ്പം അത് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ മീൻ പീര നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഉപ്പിട്ടിട്ടാണ് മീൻ വേവിച്ചിട്ട് തരുന്നത്. പിന്നെ അതുപോലെ നമ്മൾ ഉപ്പ് നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് ഉള്ളിയിലും ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയതിന് ശേഷം നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മീൻ പീര നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തേക്ക് മാറ്റാം. നമ്മുടെ മീൻ പീര നന്നായി റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഞാൻ ഇതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. നമ്മൾ ഏത് തരം മീൻ എടുക്കുകയാണെങ്കിലും നമ്മൾ അതിൻ്റെ മുള്ളൊക്കെ നന്നായി കളഞ്ഞതിന് ശേഷം വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ മുള്ളില്ലാത്ത മീനാണ്, അതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും.
നല്ലൊരു ഐറ്റമാണ്. നമുക്ക് ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റമാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം, എങ്ങനെയുണ്ടെന്ന് പറയണം.